പ്രീസോഡ് ഹാലി ലൂയ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് അമീൻ ജൂൺ മാസം രണ്ടാം തീയതി പ്രഭാതത്തിൽ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ ആരംഭദിവസം നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തമായ കർത്താവ് നമുക്കൊരുക്കി തന്നിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹാലി ലൂയ കരങ്ങളൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം 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 കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിന് കരമുയർത്തി സ്ത്രോത്രം പറഞ്ഞേ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ ആരോഗ്യത്തോടെ രാവിലെ ഉണർത്തി കർത്താവിന് കരമുയർത്തി സ്തോത്രം സ്തോത്രം ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്താൻ പോകുന്ന എല്ലാ സ്വർഗീയ സ്രോതസ്സുകളാലും നമ്മളെ അനുഗ്രഹിച്ച് നടത്തുവാൻ പോകുന്ന കർത്താവിന് കരമുയോർത്തി സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 പ്രിയപ്പെട്ടവരെ കൃപയാണ് നമ്മളായിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നത് കർത്താവ് നമ്മളെ നടത്തി കർത്താവ് നമ്മളെ പരിപാലിച്ചു കർത്താവ് നമ്മൾ പുലർത്തി അത്ഭുതകരമാണം നടത്തി അതുകൊണ്ട് സന്തോഷത്തോടെ വേണം കഥാവിനെ സ്തുതിക്കുവാൻ ഹാലിക സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനെട്ടിൽ പറഞ്ഞ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ ദയ എന്തേക്കുമുള്ളതെന്ന് സായിൽ പറയട്ടെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്തേക്കുമുള്ളതെന്ന് ഏഹോ ആ ഭക്തന്മാർ പറയട്ടെ അങ്ങനെങ്കിൽ നമ്മൾ അവൻ്റെ ഭക്തന്മാരല്ലേ ഇന്ന് പ്രഭാതം പറഞ്ഞാട്ടെ അങ്ങയുടെ ദയ എന്നേക്കും ഉള്ളത് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് അഞ്ചാം ബാക്യം പറയുന്നു ഞാൻ ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിച്ചു യെഹോവാ ഉത്തരമല്ലി എന്നെ വിശാല സ്ഥലത്താക്കി സ്തോത്രം പറഞ്ഞാട്ടെ ഇന്ന് പകൽക്കാലം കഥാവ് ചില വിശാലതകളെ നമ്മളെ നോക്കി കൽപ്പിക്കുന്നതോർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ ഞെരുക്കത്തിൻ്റെ നടുവിൽ നിന്നും ചില വിശാലതകളിലേക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 യഹോവാ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എഹോ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്ത് ചെയ്യും ഞങ്ങളുടെ സ്വർത്തി പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുക കഥാവ് ഈ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ സർവ്വശക്തനായ പിതാവ് ഞങ്ങൾക്കൊരുക്കി തന്ന് നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു കാത്തുരുപാലിച്ചല്ലോ സ്തോത്രം കഴിഞ്ഞ രാത്രി ഞങ്ങളെ കാത്തു കാത്തുരുപാലിച്ചല്ലോ സ്തോത്രം ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയല്ലോ സ്തോത്രം കഥാവേ ഈ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ സ്തോത്രം പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ഒക്കെ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് ഇവർ ഈ ശബ്ദം കേൾക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ഇറങ്ങണമേ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവരെ മാനിക്കുകയും കർത്താവരെ ഉയർത്തുകയും ചെയ്യുന്ന കൃപകൾക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവെ അങ്ങ് അത്ഭുതകരമായി തന്റെ കുഞ്ഞുങ്ങളെ നയിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം അത്ഭുതകരമാവണ്ണം അങ്ങ്വരെ പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കഥാവെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഇന്നു പകൽക്കാലം കർത്താവ് സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും ഞെരുക്കത്തിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത് വിശാലതയിലേക്ക് വരട്ടെ രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത് സൗഖ്യമാകട്ടെ ദുഃഖത്തിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കട്ടെ അമേൻ ഹലെ ലൂഹ കഥാവേ അങ്ങനെ വലിയ കൃപ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ുന്ന സ്ത്രോത്രം പ്രത്യേകിച്ച് കഥാവേ ഞങ്ങൾ ഈ പ്രഭാതി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കോവിഡ് നയൻറ്റീനായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവേ നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ അത്ഭുതകരമാവണ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ അത്ഭുതകരം നീട്ടി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ പ്രത്യേകിച്ച് ഞങ്ങൾ രോഗത്താൽ ഭാരപ്പെട്ട ക്രിട്ടിക്കൽ കണ്ടീഷൻ പ്രാർത്ഥിക്കുക നീട്ടണമേ ആരോഗ്യത്തെ ദൈവം ദൈവം കൊടുക്കണമേ കൊടുക്കണമേ സൗഖ്യത്തെ ണമേ ജോലിയിൽ ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാ അത്ഭുതം ചെയ്യാൻ മതിയായവനാകിയാൽ സ്ത്രോത്രം ഇന്ന് പകൽകാലം ചില വാഴികളെ വാതിലുകളെ എൻ്റെ കർത്താവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കണമേ ബിസിനസ്സിൽ ക്ഷീണിച്ചിരിക്കുന്നവർ യേശുന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ അമേൻ ജോലി നഷ്ടപ്പെട്ടവർക്ക് യേശുവിന്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ അമേൻ ശമ്പളം ലഭിക്കാതിരിക്കുന്നവർക്ക് യേശു നാമത്തിൽ ശമ്പളം ലഭിക്കട്ടെ കഥാവിന്റെ വഴികൾ തുറന്നു വരുന്നതിനായി സ്തോത്രം പ്രവൃത്തി കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളുടെ സംഗീതവും കോട്ടയും കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത തുണയുമാകിയാൽ സ്തോത്രം കഥാവ് ഇന്ന് മുഗൽകാലം നിൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണം സമാധാനിപ്പിക്കണം സ്വസ്ഥത കൊടുത്ത് അനുഗ്രഹിക്കണം ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയും കർത്താവ് അനുഗ്രഹിക്കണം ഉപവസിച്ചിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ഫേവർ അയക്കണം അങ്ങനെ കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അങ്ങയുടെ സാമീപ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം കഥാവെ വ്യക്തിപരമായ വിഷയങ്ങളിലൊക്കെയും ഈ ദിവസങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതം കർത്താവ് വിടുതലായിരിക്കുന്നതിന് സ്തോത്രം കേട്ട കൃപകൾക്ക് നന്ദി സകല മഹത്വം പുക യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപയും ദൈവിക സമാധാനം കൊണ്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ നമ്മളെ കർത്താവ് ചോദിച്ചാൽ ഇന്നു മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ അമീൻ പട്ടിണി സമരമല്ല നിരാഹാര സത്യാഗ്രഹമല്ല ദൈവസന്നദ്ധിയിൽ ഇരിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ ഉപവാസം എന്ന പദം ഉപവസിക്കുക കൂടെ വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കർത്താവിൻ്റെ ഇരിക്കാനാണ് ഈ ഉപവാസത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ എല്ലാവരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ സമയം ചിലവഴിക്കണം ഇന്നലെ പ്രാർത്ഥിച്ചേൻ്റെ അത്രയും മിനിഞ്ഞാന്ന് പ്രാർത്ഥിച്ചേൻ്റെ അത്രയുമല്ല ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കണം ഇന്നലെ വായിച്ച അത്രയും ഭാഗമല്ല ബൈബിൾ വായിക്കേണ്ടത് ഇന്ന് കൂടുതൽ ബൈബിൾ വായിക്കണം അമ്മേൻ കേട്ടോ അത് മറക്കില്ല ഇന്നലെ വായിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗം ഇന്ന് ബൈബിൾ വായിക്കണം ധ്യാനിക്കണം അമ്മേൻ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നും പ്രാർത്ഥിച്ചതുപോലെയല്ല ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കണം അതുപോലെ ദൈവസന്നിധി ശാന്തമായി ഇരിക്കുവാൻ പഠിക്കണം എന്നിട്ട് കർത്താവിൽ നിന്ന് കേൾക്കുവാൻ പഠിക്കണം ദൈവവചനമൊക്കെ ധ്യാനിച്ചുകൊണ്ട് മുട്ടയിൽ അങ്ങിയിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ എന്നിട്ട് കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും എല്ലാ ദിവസവും നമ്മൾ കേൾക്കണമെന്നാണ് കർത്താവിൽ നിന്ന് ഒരു ദിവസം പോലും കേൾക്കാതിരിക്കരുത് അപ്പം ദൈവസന്നിധി ഇരിക്കുക കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് വലിയ വിടുതലുകൾക്ക് ദേശത്തിന് തന്നെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനയില്ലാതെ ഉപസിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും പ്രാർത്ഥനയും ഉപവാസവും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ വെറും സത്യാഗ്രഹ സമരം പോലാകും നമ്മൾ സത്യാഗ്രഹം ഇരിക്കാനല്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധതിയിൽ നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങളെയൊക്കെ ഒന്ന് വെടിഞ്ഞ് അതായത് ഈ ആഹാരമൊക്കെ വെടിയുമ്പോൾ കുറച്ചൊക്കെ ക്ഷീണമൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഈ ജഡീകമായ പല താല്പര്യങ്ങളും നമ്മൾ നിന്ന് മാറിപ്പോ എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് കഥാവിനെ സ്വദിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഒരുമനപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വളരെ ലളിതമായ ഒരു ഭാഗം ചിന്തിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാം നാലാം നാലാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ് കൊലൂഷ്യൻസ് ചാപ്റ്റർ ഫോർ വസ് ടു പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ ഐ മീൻ അപ്പം ഇവിടെ പ പൗലൂസ പോസ്തോലൻ കൊലൂസ്യ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ നാലാമത്തെ ലേ അധ്യായം വരുമ്പോഴത്തേനും അത് അവസാനിപ്പിക്കുക എഫീസ് ലേഖനം എഴുതി ആറാം അധ്യായം വരുമ്പോഴത്തേനും അത് അവസാനിപ്പിക്കുക എല്ലായിടത്തും അവസാനിപ്പിക്കുമ്പോൾ അപ്പൊ സ്തോലൻ പറയുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥന എന്ന വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാണവായുവാണ് പ്രാണവായു ശ്വസിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാതെ മുന്നേറാൻ കഴിയത്തില്ല ചിലർ പറയും ഭാഷ അല്ലെങ്കിൽ ഉപദേശിയെ അല്ലെ അല്ലെ ബ്രദറെ അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയും പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല നമ്മൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും പറയുന്നില്ല അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയം തീരുക എന്നൊക്കെ പറയുന്ന പലരുമുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ ആ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന കിങ് ജെയിംസ് വേഷനെയും പറയുന്നത് കണ്ടിന്യൂ ഇൻ പ്രയർ വേറൊരു വേഷനെയും പറയുന്നത് പ്രസിസ്റ്റൻ്റ് ഇൻ പ്രയർ വേറൊരു വേഷനെയും പറഞ്ഞ ഡിവോട്ടഡ് ഇൻ പ്രയർ അപ്പം ഇങ്ങനെ പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഡിവോട്ട് ചെയ്യാനാണ് പറയുന്നത് പ്രസിസ്റ്റൻറ്റ് പ്രാർത്ഥനയും നിലനിൽക്കാൻ പറയുന്നു ആ മീൻ ഇവിടെ പറയുന്നു കണ്ടിന്യൂ ഇൻ പ്രയർ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെ ആ മീൻ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനാണ് പറയുന്നത് ആ ആംബ്ലിഫൈഡ് പറയുന്നത് ബി ഏണസ്റ്റ് ആൻഡ് അൺവെയ്ഡ് ആൻഡ് സ്റ്റെ ഫാസ്റ്റ് ഇൻ യുവർ പ്രയർ അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് ചെറുകി ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങോട്ട് നോക്കി പണ്ട് അവൻ്റെ ഒരു ശ്രേഷ്ഠനായ ദാസൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ശക്തനായ മനുഷ്യനാണ് എന്ന് ഞാനൊരു കാര്യം പറയാം ഈ പ്രാർത്ഥനയെന്ന് പറയുന്നതുകൊണ്ടല്ലോ നമ്മൾ ദൈവത്തോടെ നമ്മുടെ കുറേ ആവശ്യങ്ങളെ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എഴുതുന്ന ലിസ്റ്റ് പോലെ കുറച്ച് ലിസ്റ്റ് എഴുതിയിട്ട് ഇന്നതരണം ഇന്നത് തരണം ഇന്നത് തരണം ഇന്നത് തരണം ഇന്നത് തരണം എന്ന് പറയുന്ന നല്ല പ്രാർത്ഥന അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അതായത് ഫെലോഷിപ്പാണ് ദൈവവുമായിട്ട് നിങ്ങൾക്കറിയാമോ നമ്മളാരുമായിട്ടും ഒരു ഒരു ഫെലോഷിപ്പ് ഉണ്ടായില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അതൊരു ഗ്യാപ്പ് ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കതൊരു ഗ്യാപ്പായി മാറും പലരും രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരാണ് ഈ കേൾക്കുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം വരും അങ്ങനെ ആകരുത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശ്വാസം ശ്വാസമെടുക്കുന്നത് പോലൊരു ശീലമായി മാറണം അതുകൊണ്ടാണ് പറഞ്ഞ് എല്ലാം ഇപ്പോഴും പ്രാര്ത്ഥിക്കണമെന്ന് മീൻ ഇടീൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ലൂണിക്കലിനെ ഒന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്ലോ സോറി ഫസ്റ്റ് ഒന്ന് തെസ്ലോനിക്കാർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പനി ഇടവിടാതെ പ്രാർത്ഥിപ്പി അതായത് ഇടവിടാതെ ഇടയിടരുത് ഇടയിടാതെ പ്രാർത്ഥിപ്പി നമ്മൾ പിള്ളേരോട് പറഞ്ഞില്ല ഇട ഇടയിടാതെ ചേർന്ന് ചേർന്നിരിക്കും ഇപ്പം പറ്റത്തില്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ചേർന്നിരിക്കും ചേർന്നിരിക്കും ചേർന്നിരിക്കുന്നു പറയും അപ്പം ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അതായത് സ്ഥലം ഇടയ്ക്ക് ഇടാതെ നമ്മൾ പ്രാർത്ഥനയില്ലായിരിക്കും അപ്പം ചോദിക്കും ജോലിക്ക് പോകേണ്ടായോ അടുക്കളയിൽ പണി ചെയ്യണ്ടായോ കൊച്ചുങ്ങളെ നോക്കണ്ടായോ കാര്യങ്ങൾ ചെയ്യേണ്ടായി ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം എടുക്കാൻ നമ്മൾ പ്രത്യേകം സമയം മാറ്റി വെച്ച് ശ്വാസം എടുക്കുന്ന എത്ര പേരുണ്ട് ചിലരൊക്കെ ഉണ്ട് ഈ നമ്മളെ ശ്വാസത്തിൻ്റെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് എന്നാ പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് അവർ ശ്വാസം എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ശ്വാസം ശ്വാസമെടുക്കും അതുപോലല്ല അത് 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 നമുക്ക് വേണമെങ്കിൽ പറയാം രാവിലെയും പോയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുന്നത് അതൊരു പ്രയർ എക്സസൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും പക്ഷേ ഇവിടെ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സാമ്പാർ ഉണ്ടാക്കുമ്പോഴും പ്രാർത്ഥിക്കാം കമ്പനിയിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം സൈറ്റിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കാം എവിടെ എവിടെ നമ്മളായിരിക്കുന്നു അവിടെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും നമ്മുടെ ശ്വാസം എടുക്കുന്നത് നമ്മൾ അറിയാതെയാണ് അതുപോലെ നമുക്ക് ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാം അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും തോറും ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരും അപ്പം ഈ വിഷയം വരുമ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വിഷയം വരുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമില്ല അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതുകൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലിടുവാൻ എന്ത് പറ്റി രേഖ എഴുതി വെച്ചു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവില്ല ദാനിയലിന്റെ കഥ ദാനിയലിനെ സിംഹക്കുഴിയിലിടാനായിട്ട് രേഖ എഴുതിയപ്പോൾ ഒരൊറ്റ എഴുതിയൊറ്റം വേദിവസം പറയുന്നത് ദാനിയൽ പതിവ് പോലെ കിളിവാതിരികളെ തുറന്ന് പതിവ് പോലെ പ്രാർത്ഥിച്ചു അതായത് തന്റെ പ്രാർത്ഥന താനും ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട് ആ ബന്ധത്തിനകത്ത് അവര് തമ്മിലുള്ള ഇരുപ്പുവശം നല്ലതായതുകൊണ്ട് ആ ഇരുപ്പുവശത്തിനിടയിൽ പറഞ്ഞു വന്നു ഇങ്ങനെ രാജാ അവിടെ നമുക്കെതിരെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ രേഖയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു വരും കഥാവ് പറഞ്ഞാണ് നീ അതൊന്നും പേടിക്കാനുമില്ലെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് നോക്കി അവൻ പ്രാർത്ഥിക്കുന്നവനെതിരെ രേഖ എഴുതി പ്രാർത്ഥിക്കുന്നവനെ അവൻ സിംഹക്കുഴിയിലിട്ടു പക്ഷേ സിംഹത്തോട് ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവനാണ് വരുന്നത് അവൻ്റെ വായ സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു പിടിച്ചു അല്ലെങ്കിൽ ദാനിയെയിൽ സിംഹക്കുഴിയിലും കിടന്ന് പ്രാർത്ഥിച്ചാണ് സിംഹത്തോടൊന്നും പ്രാർത്ഥിച്ചില്ല സിംഹം എന്നെ കടിക്കരുത് തിന്നരുത് തിന്നരുതെന്നൊന്നും പറഞ്ഞു കാണത്തില്ല ദാനിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങിയിരുന്നു ഉള്ളൂ ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രതിസന്ധിയിലും ജയിക്കും പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രതികൂലത്തിൽ നിന്നും പുറത്തു വരും പ്രാർത്ഥിക്കുന്നവൻ ഏത് ക്ഷാമത്തെയും ഓവർകം ചെയ്യും പ്രാർത്ഥിക്കുന്നവൻ ഏത് ക്രൈസിസിനകത്തുനിന്നും പുറത്തു വരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് എപ്പോഴും കർത്താവുമായിട്ട് പ്രാർത്ഥനാ ബന്ധമുണ്ടായിരിക്കും അപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ആ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ദൈവത്തോടെ എപ്പോഴും സംസാരിക്കും തോറും നമുക്ക് ദൈവവുമായിട്ട് സ്നേഹം കൂടുന്നു ബന്ധം കൂടുന്നു നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വരും അപ്പോൾ സർവശക്തനായ ദൈവവുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്ത് തോന്നും ആ ഐ ആം സേഫ് എനിക്ക് നല്ലൊരാളിനുമായിട്ട് ബന്ധമുണ്ടെന്നൊരു തോന്നലുണ്ടാകും ഇവിടെ നോക്കിയ നാട്ടിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ പരിചയമുള്ളവർ അവർക്ക് അവർക്ക് അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ വണ്ടി ചെക്കിങ്ങിന് പിടിക്കുമ്പോൾ അവർ അവർ പറയും ഞാനിപ്പോൾ ഇന്നാളിനെ വിളിക്കും കാരണം അവർക്ക് ഭയങ്കര ബന്ധമാണ് ആ ബന്ധം വെച്ച് അവർ വിളിക്കുമ്പോൾ പോലീസുകാരൻ അവരെ വിടുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അവർക്ക് ആ ചെറിയ ചെറിയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവവുമായിട്ടൊരു കോ ഒരു ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾക്ക് അവൻ ഏത് പ്രതിസന്ധിയോ ർക്കം ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ കാലം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അവൻ ശക്തമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം യേശു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം മടുത്തുപോകരുത് പ്രാർത്ഥനയിൽ അവൻ മടുപ്പ് വരാൻ സാധ്യതയുണ്ടോ എന്നാ എപ്പോഴും പ്രാർത്ഥിക്കാൻ ചില പ്രാർത്ഥനകൾക്കൊന്നും മറുപടി വരുന്നില്ല ചിലതൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ഒരു കാര്യം കേട്ടോണം എല്ലാ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുന്നുണ്ട് കാരണം ദൈവമക്കളെ നമ്മുടെ വീളിൽ കർത്താവ് കേൾക്കാതിരിക്കത്തില്ല കാരണം കർത്താവിന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ചില കാര്യങ്ങൾക്ക് സമയം വരുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അമീൻ നടന്നു വരുവാൻ സമയമെടുക്കും ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ കർത്താവിന് ഒരു സമയം വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മടുത്തു പോകണ്ടാന്നാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുതെന്നാണ് പറഞ്ഞത് ലൂക്കോസ് ആറിൽ പറഞ്ഞു പതിനാറാംക്ക് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അപ്പം ഏത് നേരത്തും ആത്മാവിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന രാവിലെ കുറേ കാര്യങ്ങൾ നമ്മുടെ വിഷയങ്ങളെല്ലാം എടുത്തെറിയുന്നത് മാത്രമല്ല പ്രാർത്ഥന വിഷയങ്ങൾ പറയണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വിഷയങ്ങൾ നമ്മൾ പറയണം ദൈവത്തോട് സംസാരിക്കണം പക്ഷേ അത് മാത്രമല്ല പ്രാർത്ഥന കഥാവെ ഇന്ന് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ കർത്താവ് എന്തു പറയുന്നു ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് കഥാവെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എന്നെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം എന്നിട്ട് പറഞ്ഞാൽ കഥാവസ്ഥ അങ്ങനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പറയും നീണ്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഉപസിക്കുന്ന അപ്പം ചിലരെ ആരെങ്കിലും കർത്താവ് കാണിച്ചു തരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളെ കർത്താവ് കാണിച്ചു തരും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതാണ് എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ ആകാശവാണി തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ ഒരു വൺ വേ റിലേഷൻഷിപ്പ് അല്ല ഐ മീൻ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമ കർത്താവ് ഇങ്ങോട്ട് സംസാരിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം അതിനുവേണ്ടി യും കൊടുക്കണം അതുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥന ഒരു പ്രാണവായു പോലെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നമുക്ക് ഓവർ ഓവർകം ചെയ്യാൻ കഴിയും കേട്ടോ കഥാവിന്റെ മക്കളെ പ്രാർത്ഥിക്കുന്ന നമ്മളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല പ്രാർത്ഥിക്കുന്ന നമ്മൾ ശക്തരാണ് പ്രാർത്ഥിക്കാത്ത വിശ്വാസി ബലഹീനനാണ് പ്രാർത്ഥിക്കാത്തവന് ദൈവവുമായിട്ട് ബന്ധമില്ല പ്രാർത്ഥിക്കുന്നവരായിരിക്കണം രാവിലെയും വൈകിട്ട് മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കണം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കണം അവൻ അവൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം അവൻ രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കണം ഹല ലൂയ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പ്രാർത്ഥനാ ബന്ധത്തിലേക്ക് കയറുവാൻ കഥാവ് സഹായിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമാണ് ഞാനൊന്ന് പ്രാർത്ഥിക്കുക പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കഥാവെ പ്രാർത്ഥനയിൽ പോരാടി ഉറ്റിരിക്കുന്ന ദൈവമക്കളെ കഥാവ് എഴുന്നേൽപ്പിക്കണമേ കഥാവെ ആഗ്രഹമുള്ളവരെ കഥാവ് ആഹാ അഭിഷേകത്താൽ നയിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക പിതാവേ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിക്കാൻ അഭിഷേകം തരുന്നതിനായി സ്ത്രോത്രം യേശുക്രിസ്തു ഇന്നാമത്തിൽ തന്നെ അമീൻ അമേൻ അമേൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു വരട്ടെ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു